Hi friends, ഇന്ന് ഒരു സ്കർട്ടിന്റെ സ്റ്റിച്ചിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. ഇത് ഒരു വയസ്സുള്ള കുഞ്ഞിനു വേണ്ടിയിട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്കർട്ട് ആണ്. അപ്പോൾ ഈ ഒരു സ്കർട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ടുണ്ട്. ഇത് ലൈനിംഗ് തുണിയാണ്. ഈ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ്. ഇതിന്റെ വീതി 44 ഇഞ്ചാണ് ഉള്ളത്. ഈ ലൈനിംഗ് തുണിയുടെ തായ് ഭാഗം റോങ് സൈഡിലേക്കാക്കി മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം. ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള നെറ്റിൻ്റെ തുണിയെടുക്കാം. ഈ നെറ്റിൻ്റെ തുണിയുടെ നീളം എടുത്തിട്ടുള്ളത് 10 ഇഞ്ചാണ്. ഇതിൻ്റെ വീതി ഏകദേശം 120 ഇഞ്ചൊക്കെ എടുത്തിട്ടുണ്ടാവും. ഇത് എത്രയും നീളമുണ്ടോ അത്രയും നമുക്ക് ഫ്രില്ലിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലൂടെ ലെങ്ത് കൂട്ടിയിട്ടുള്ള സ്റ്റിച്ചിട്ട് ഫ്രില്ലിട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ നെറ്റിൻ്റെ തുണിയിലും ഇതുപോലെ ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് തുണിയും ഒരുമിച്ച് വെച്ച് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ഒന്നാക്കിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒന്നാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് വരുന്ന ആ ഒരു ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഇഞ്ച് വീതിയും 22 ഇഞ്ച് നീളവുമുള്ള ഒരു പീസ് തുണിയെടുത്തിട്ടുണ്ട്. ഈ തുണിയുടെ പീസിൻ്റെ റോങ് സൈഡിലേക്കാക്കി ഇതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ 1/2 ഇഞ്ചിൽ ഒന്ന് മടക്കി ഒന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഈ ഒരു തുണിയുമായിട്ട് ജോയിൻ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഈ ഒരു തുണിയുടെ പീസിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു സ്കേർട്ടിൻ്റെ പോർഷൻ ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് ഈ പീസ് തുണിയുടെ മറ്റേ വശം ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെച്ച് ഈ ഒരു ഭാഗത്ത് കൂടെ സ്റ്റിച്ച് ചെയ്ത് ജോയിൻ്റ് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടുള്ള എലാസ്റ്റിക് എടുക്കാം. ഈ എലാസ്റ്റിക്കിൻ്റെ നീളം എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ്. അപ്പോൾ അരവണ്ണം എത്രയാണോ അതിൽ നിന്നും 2 ഇഞ്ച് കുറച്ചിട്ടാണ് ഈ എലാസ്റ്റിക്കിൻ്റെ ലെങ്ത് എടുക്കേണ്ടത്. ഇനി ഈ ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് ഈ ഒരു എലാസ്റ്റിക്കിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഇതുപോലെ ഒരുമിച്ച് പിടിച്ച് ഈ ഒരു സ്കേർട്ടിനെ റോങ് സൈഡിലേക്ക് ആക്കിയിട്ട് ഈ ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ലൈനിങ് തുണിയും ഈ ഒരു നെറ്റിൻ്റെ തുണിയും സെപ്പറേറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാം. ട്രൈ ചെയ്ത് നോക്കുക. ഈ സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും